ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം സ്വാഗതം. ഞാൻ നിൽക്കുന്നത് എറണാകുളത്ത് വല്ലാർപ്പാടം കേട്ടോ. വല്ലാർപ്പാടം പള്ളിയാണിത്, അതിൻ്റെ മംഗളകവാടം എന്നാണല്ലേ. ഇതിലാണ് എൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം വല്ലാർപ്പാടം പള്ളിയെ കുറിച്ചാണ്. നമുക്കത് പോയോക്കാം. ഓക്കെ, ഇതാണ് വല്ലാർപ്പാടം പള്ളിയിലേക്കുള്ള പ്രധാന കവാടം. ഇവിടെ ഒരുപാട് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ട്. നല്ലൊരു മഴ പെയ്തിട്ട് അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. ഇപ്പോൾ ഈ ദേവാലയത്തിന് ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ. 1524 പോർച്ചുഗീസുകാരാണ് ഇത് പണിത്. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇന്റർലോക്ക് നമ്മൾ ചെയ്യാം. ഇതിൻ്റെ മുറ്റൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇല്ല, പുറകിൽ കാണുന്നതാണ് വല്ലാർപ്പാടം പള്ളി കേട്ടോ. ഒരുപാട് വിശ്വാസികൾ വരുന്നൊരു പള്ളിയാണ് ഇവിടെ. ഇവിടെ ഓരോ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പള്ളിയിൽ. 1676 ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുക കേട്ടോ. വെള്ളപ്പൊക്കത്തിൽ പള്ളി തകർന്നു. പിന്നെ അന്നവിടെ ആൾത്താരയിൽ വെച്ചിരുന്ന ഒരു ഫോട്ടോ ഒഴുകിപ്പോയിരുന്നു. പിന്നെ അത് നമ്മുടെ കൊച്ചി ദീവനായിരുന്ന രാമൻ പാലിയത്തച്ഛന് ഈ ചിത്രം കായലിൽ നിന്ന് കിട്ടുകയും അത് തിരിച്ച് പള്ളി അധികാരികളെ ഏൽപ്പിക്കുകയും പിന്നെ പള്ളി പണിതിനു വേണ്ടിയുള്ള സ്ഥലം നൽകി അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ചരിത്രങ്ങൾ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഈ വല്ലാർപാടത്ത് ഈ മാതാവിൻ്റെ പള്ളി സ്ഥാപിച്ചത്. ഇവിടെ വണ്ടിയൊക്കെ പാർക്കാനുള്ള സൗകര്യമുണ്ട്. കുർബാനപ്പണം സ്വീകരിക്കുന്ന സ്ഥലം. നേർച്ചപ്പായസത്തിലൂടെ ഇവിടുത്തെ പ്രധാന ഒരു നേർച്ചയാണ് അടിച്ചു വരിക എന്നുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ചൂലും കൂടെ ഉണ്ടാവും. ആ ചൂല് മേടിക്കുക, നമ്മളിങ്ങനെ അടിച്ചു വരിക. അതൊരു നേർച്ചയാണ്. ഇവിടെ വൃത്തികേടായിട്ടല്ല, നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ്. കയ്യിലൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അതൊരു നേർച്ചയാണ് അടിച്ചു വരാൻ നമ്മൾ. പിന്നെ ഒരു ഐതിഹ്യം ഉണ്ട്. ചൂല അവിടെ നിന്ന് എടുക്കുക. ഉപയോഗശേഷം ചൂലുകൾ തിരികെ വെക്കുക. ഇവിടെ ചൂല് ഇവിടെ ഉണ്ട്. ഈ ചൂലെടുക്കുക, പോയിട്ട് നമ്മൾ എടുത്ത് അടിച്ചു വരിക. ഇവിടുത്തെ നേർച്ചയാണ്. ഇതൊക്കെ നേർച്ചയിടാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്. ദൈവകൃപയുടെ 500 വർഷങ്ങൾ. 1524 2024 ഇത്രയും വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. വല്ലാർപ്പാടത്ത് സ്ഥാപിച്ചിരിക്കുന്ന വൈശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയം. പോർച്ചുഗീസ് മിഷണർമാർ കാരുണ്യ മാതാവിൻ്റെ ചിത്രം പതിച്ചിരുന്നു. വെള്ളപ്പൊക്കം മൂലം ദേവാലയം നശിക്കുന്നു. മലവെള്ളത്തിൽ ഒഴുകിപ്പോയ മാതാവിൻ്റെ ചിത്രം പാലിയത്ത് രാമൻ വലിയച്ഛൻ വീണ്ടെടുക്കുന്നു. ദേവാലയത്തിലേക്ക് ഇടാവിളക്ക് നൽകുന്നു.
ദേവാലയ നിർമ്മാണത്തിന് ഭൂമി ദാനം ചെയ്യുന്നു. മാതാവിൻ്റെ അത്ഭുത ചിത്രം വിശ്വാസികൾ കൈമാറിയ സ്ഥാനത്ത് കൊടിമരം നിർമ്മിക്കുന്നു. കേരളത്തിൻ്റെ അപ്പോസ്തലിക വിഖാർ യോഹന്നാൻ ബാപ്റ്റിസ്റ്റ മുഗൾ ദേശ ബന്ധന ഹിമസമർപ്പണം ആരംഭിക്കുന്നു. അങ്ങനെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ദേവാലയത്തിൻ്റെ കുറിച്ചുള്ളതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം. ചരിത്ര ഫലത്തിൽ നിന്ന് 1524 1600 അങ്ങനെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2016 ഇവിടുത്തെ ആൾത്താരിയെ ജപമാല സത്യ ആൾത്താരിയായി ഉയർത്തി. ഇത് ഏറ്റവും പ്രധാന 2004 സെപ്റ്റംബർ 12 ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണൊരു പ്രധാനപ്പെട്ടൊരു കാര്യം. കേരള സർക്കാർ ദേവാലയത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു 2002. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രവും അതിന് ആവരണം ചെയ്തിരിക്കുന്ന പ്രകൃതിയുള്ള വലയും മീനാക്ഷം വെച്ച് കുഞ്ഞിനും കായലിൻ്റെ അടിത്തട്ടിൽ അനുഭവപ്പെട്ട മാതാവിൻ്റെ കരവലയത്തെ സൂചിപ്പിക്കും. അങ്ങനെ കുറേ കഥകളുണ്ട്. അതിലെ ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ വല്ലാർപാടത്തെ അമ്മേൻ്റെ ചിത്രമാണ് അവരുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ്. ഇവിടെ തിരി കത്തിക്കരുതെന്ന് എഴുതി വച്ചിട്ടുണ്ട്. സാരി നേർച്ച ആണ് അമ്മയും കുഞ്ഞ്. നല്ല വല്ലാർപാടത്ത് അമ്മയും കുഞ്ഞാണ്. കുറേ മെഴുതിരി ഇവിടെ കത്തി വച്ചിട്ടുണ്ട് കേട്ടോ. മെഴുതിരി വെച്ചിട്ടുണ്ട്. അകത്ത് ഒരുപാട് കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. മരിയൻ ഗോപുരി വരെ പോടാ. ആ ഓക്കെ ഓക്കെ. അടിമസമർപ്പണം മരിയൻ അവർ ടിക്കറ്റ് കൗണ്ടർ മരിയൻ ഗോപുരങ്ങൾ ടിക്കറ്റ് മരിയൻ ഗോപുരങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള പാസ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റ് വഴി 10 രൂപ, സ്റ്റെപ്പ് വഴി 5, ക്യാമറയ്ക്ക് 10 രൂപ. മുട്ട് കുത്തി നിൽക്കും. അടിമ സമർപ്പണം അടിമ നേർച്ച. ഇപ്പൊ ഒരുപാട് നേർച്ചകൾ കേട്ടോ. ആൾക്കാർ നേർച്ചക്ക് വരുന്നുണ്ട്. അങ്ങനെയുടെ അനുഗ്രഹം തേടി വരുന്ന ആൾക്കാർക്കുള്ള കേട്ടോ. ഇത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ടിക്കറ്റ് ആണ്. ടിക്കറ്റ് കയറിയത് ഞാൻ സ്റ്റെപ്പ് വഴിയാ കയറുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാളാണ് ടിക്കറ്റ് എടുത്തത്. 10 രൂപ. കുറച്ച് ആൾക്കാർ ലിഫ്റ്റിൽ വരുന്നുണ്ട്, കുറച്ച് ആൾക്കാർ നടന്ന് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ സ്റ്റെപ്പ് കയറി പോവാം. ഇതാണ് സ്റ്റെപ്പ് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് കയറുന്നത്.
ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ലേഡി ഓഫ് ദി പില്ലർ 40 AD. നമ്മളിത് മുകളിലെത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നത്തെ പഴയ കാലത്തെ പാത്രങ്ങളും ഒന്ന് വിവരിച്ച കേട്ടോ. വല്ലാർപ്പാടത്തിൻ്റെ ഒരു മോഡൽ ഇതാണ്. പഴയ കാലത്തെ ഒരു സാധനങ്ങളാണ്. ഇതൊക്കെ എത്ര വർഷം പഴക്കണ്ടെന്ന് നമുക്കറിയില്ല. എന്ന് വെച്ച് താക്കൂല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് വിഷ്വൽ സാധനങ്ങളാണോ അല്ല ഏറ്റവും മോളിലാണ്. താഴെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അടിച്ചു വരുന്നുണ്ട്. അടിച്ചു വരുന്ന ചെറിയൊരു കുട്ടിയൊക്കെ അടിച്ചു വരുന്നത് ഇതെല്ലാം നേർച്ചയുടെ ഭാഗങ്ങളാണ്. അനുഗ്രഹം തേടി വരുന്നവർക്കുള്ള അനുഗ്രഹം ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ നാട് എടുക്കുന്നതാണ്. എറണാകുളത്തിന്റെ കാഴ്ചകൾ ഇവിടെ നോക്കിയാൽ കാണാൻ കേട്ടോ. ചുറ്റും മുകളിലേക്ക് ഇനിയും സ്റ്റെപ്പുണ്ട്. ഉടമ്പറ ടാറ്റാ, ബൈ ബൈ ടാറ്റാ. നിങ്ങൾ വല്ലാർപ്പാടം പള്ളിയിൽ ഏറ്റവും മുകളിൽ ടോപ്പാണ് കേട്ടോ. ഏറ്റവും മുകളിൽ നല്ല കാഴ്ച കേട്ടത്. അവിടെ മീൻ ചെമ്മീൻ കട്ട എന്തോ ഉണ്ട്. മീൻ പിടിക്കുന്ന സ്ഥലം നോക്കില്ല, മീൻ വളർത്തുന്ന സ്ഥലം. മീൻ വളർത്തുന്ന ഇത് നമ്മൾ തിരിച്ചിറങ്ങാം കേട്ടോ. കഴിഞ്ഞു. അടുത്തതിന് ശേഷം അങ്കമാലി. ഓ, അല്ലെടുത്തു. വലിയ ഒരു അഫ്റ്റോറിയുണ്ട്. അത്യാവശ്യത്തിൽ
ശിക്ഷകൾ മലയാളത്തിൽ ഓടിപ്പോയ മാതാവിൻ്റെ ചിത്രം പാലിക്കാമെന്ന് ഡോണ്ട് ടച്ച്. ഇവിടെ ബാത്റൂം സൗകര്യം ഉണ്ട്. പരിസ്ഥിതി ദേവിയുടെ ദേവാലയം ഇപ്പോഴത്തേക്ക് കാണിക്കുന്നത് ഡാൻസ് ഹാള് എന്താണെന്നറിയില്ല, പോയി നോക്കാം എന്താണ് സംഭവം. നമ്മൾ ഓക്കെ, നമുക്ക് പൈപ്പ് ഇവിടെ ഉണ്ട്, അതല്ലാതെ കിണറ്റിലെ വെള്ളം കോരിയിട്ട് കുടിക്കാം കേട്ടോ. കുടിച്ചോ. എല്ലാവരും കുടിച്ചോളെ. പൈപ്പ് തുറന്നിട്ടും എടുക്കാം, എനിക്ക് കോരി കുടിക്കുന്ന എടുക്കാതെ എടുക്കാം, അല്ലെങ്കിൽ പൈപ്പിൽ എടുക്കാം. ആ തീർത്ഥാടനം കണ്ടു ഞാൻ 2022 സർക്കാർ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ എല്ലാവരും ഇതിൽ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ സെമിത്തേരി ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മൾ കണ്ടാണ് സെമിത്തേരികൾ. ഇതിനോട് ചേർന്ന് പള്ളിയോട് ചേർന്നിട്ടുള്ളതാണ് സെമിത്തേരി ഉള്ളത്. സെമിത്തേരിയൊക്കെ മനോഹരമാക്കുന്നുണ്ട്. തിരി കത്തിക്കുന്ന സ്ഥലമാണ്, ഇതാണ് തിരി കത്തിക്കുക. നമ്മളിവിടെ അടുത്തുനിന്ന് മെഴുതിരി മേടിക്കുന്നു, നമ്മൾ മേടിച്ചിവിടെ കത്തിക്കുന്നു. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. പൊല്ലാർപ്പാടം പള്ളീൻ്റെ വിശേഷമാണ്, പൊല്ലാർപ്പാടം മാതാവിൻ്റെ പള്ളിയാണ്. അപ്പോൾ ഒരുപാട് ആളുകളിവിടെ വരുന്നുണ്ട്, നിങ്ങളും ഇവിടെ വരിക. വിശ്വാസികളാണ് വരേണ്ടത്, വിശ്വാസികൾ വരിക. എന്നിട്ട് ഇവിടുത്തെ ഒരുപാട് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നടത്തുക. അപ്പം ഇത് എറണാകുളത്താണ്,
പിള്ളർപ്പടം. അപ്പോൾ എപ്പോഴും പറയത്തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.